हेलो फ्रेंड्स, वेलकम बैक टू इंग्लिश टाइम। कഴിഞ്ഞ ക്ലാസ്സില് റേഡിയോയുടെ കണ്ടുപിടുത്തം ആശയവിനിമയ രംഗത്ത് മെസ്സേജിംഗ് രംഗത്ത് സന്ദേശങ്ങൾ കൈമാറുന്ന രീതിയിൽ ഒക്കെ വലിയ വിപ്ലവകരമായ മുന്നേറ്റം നടത്തി എന്ന് നമ്മൾ പറഞ്ഞു. ഇനി പാഠം നമുക്ക് റേഡിയോയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ദ റേഡിയോ ഈസ് ജസ്റ്റ് ഓവർ 100 years old. റേഡിയോക്ക് കേവലം 100 വർഷം മാത്രമേ പ്രായമായിട്ടുള്ളൂ. അതായത് റേഡിയോ നിലവിൽ വന്നിട്ട് കേവലം 100 വർഷമേ ആയിട്ടുള്ളൂ. ഇറ്റ് വാസ് മാർക്കോണി ഹൂ ഇൻവെൻറ്റഡ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു സെൻഡ് എ വയർലെസ് മെസ്സേജ്. മാർക്കോണിയാണ് ഈ വയർലെസ് സന്ദേശങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട് ഈ ഉപകരണം കണ്ടെത്തിയിട്ടുള്ളത്. ആരാണ് കണ്ടെത്തിയത്? മാർക്കോണി എന്ന് പറയുന്ന വ്യക്തിയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഹീ സെൻഡ് ദ ഫസ്റ്റ് റേഡിയോ മെസ്സേജ് ഇൻ 1895. ദിസ് മാർക്ക് ദ ബർത്ത് ഓഫ് ദ റേഡിയോ. അദ്ദേഹം ആദ്യമായി 1895 ഇത് ഉപയോഗിച്ചിട്ട് സന്ദേശം അയച്ചത്. റേഡിയോ ഉപയോഗിച്ച് സന്ദേശം അയച്ചത് 1895. ഇറ്റ് വാസ് ഇൻഫാക്ട് ഡെവലപ്ഡ് ഫ്രം ദ ടെലഗ്രാഫ് വിച്ച് വാസ് ഇൻവെൻറ്റഡ് ബൈ കുക്ക് വീറ്റ്സൺ ഇൻ 1835. 1835 കുക്ക് അതുപോലെ വീറ്റ്സൺ എന്ന് പറയുന്ന ഈ രണ്ട് വ്യക്തികൾ കണ്ടുപിടിച്ച ടെലിഗ്രാഫിൽ നിന്നും വികസിപ്പിച്ചെടുത്തതായിരുന്നു യഥാർത്ഥത്തിൽ അത്. ലേറ്റർ ഇറ്റ് വാസ് പെർഫെക്റ്റഡ് ബൈ മോസ്. അങ്ങനെ അവർ വികസിപ്പിച്ചെടുത്ത അത് പിന്നീട് മോയ്സ് എന്ന് പറയും മേസ് അതെന്ത് ചെയ്തു, സമ്പൂർണമാക്കി മാറ്റുകയുണ്ടായി. ദ വേർഡ് ടെലഗ്രാഫ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ടു ഗ്രീക്ക് വേർഡ്സ്. ഏതൊക്കെയാണ് ആ വേർഡ്സ്? രണ്ട് വേർഡ്സുകൾ, ഗ്രീക്ക് വേർഡുകളിൽ നിന്നാണ് ഈ ടെലഗ്രാഫ് എന്ന് പറയുന്ന വാക്ക് ഉണ്ടായത്. ഏതൊക്കെയാണ്? ഒന്ന് ടെലോസ് എന്ന് പറയുന്ന വാക്കും, വിച്ച് മീൻസ് ഡിസ്റ്റൻറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആൻഡ് ഗ്രാഫോയുടെ അർത്ഥം എന്താണ്? വിച്ച് മീൻസ് ടു റൈറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ രണ്ട് വാക്ക്, ടെലോസ് ഗ്രാഫോ എന്ന് പറയുന്ന രണ്ട് വാക്കുകളിൽ നിന്നാണ് ഇവ ഉണ്ടായത്. ടെലോസ് എന്നതിൻ്റെ അർത്ഥം ഡിസ്റ്റൻറ്റ്, ഗ്രാഫോ എന്നതിൻ്റെ അർത്ഥം ടു റൈറ്റ് എന്നാണ്. ദ ഇൻവെൻഷൻ ഓഫ് ദ ടെലഫോൺ ബൈ അലക്സാണ്ടർ ഗ്രാം ബെൽ ഇൻ ദ ഇയർ 1876 വാസ് അനദർ റെവല്യൂഷണറി സ്റ്റെപ്പ് ഇൻ ദ ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. 1876 അലക്സാണ്ടർ ഗ്രാഹം ടെലഫോണ് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചത് ആശയവിനിമയ രംഗത്തെ വിപ്ലവകരമായ മറ്റൊരു ചുവടുവയ്പ്പായിരുന്നു. ഇറ്റ് ബിക്കം മോർ പോപ്പുലർ. അതെന്ത് ചെയ്തു? കൂടുതൽ പ്രചാരം നേടി. ബിക്കോസ് ദ പേഴ്സൺ അറ്റ് ദ അതർ എൻഡ് കുഡ് ഹിയർ ദ സ്പീക്കേഴ്സ് വോയിസ്. കാരണം എന്താണ്? ടെലഫോണ് കണ്ടുപിടിച്ചത് ടെലഫോണിലൂടെ സംസാരിക്കുന്നവരുടെ ശബ്ദം നേരിട്ട് കേൾക്കാൻ എന്ന സൗകര്യമുള്ളതിനാൽ ഇതെന്ത് ചെയ്തു? മോർ പോപ്പുലർ, നല്ല കൂടുതൽ പ്രചാരം നേടി. ഇതാണ് റേഡിയോയെക്കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണം. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കാർട്ടൂൺ, ലുക്ക് അറ്റ് ദ കാർട്ടൂൺ ബിലോ. വാട്ട് ഐഡിയ ഡു യു ഗെറ്റ്? എന്താണ് ഈ കാർട്ടൂണിലുള്ളത്? ഒരു വീട്ടിലെ ഗൃഹനാഥൻ ടിവിയും കണ്ടിരിക്കുകയാണ് അല്ലേ. ടിവിയാണ് ഈ കാണുന്നത്. ആ ടിവിയും കണ്ടിരിക്കുകയാണ് ഒരു ഗൃഹനാഥൻ. അപ്പോൾ മകൾ വന്നിട്ട് പറയുന്നു, ലെറ്റ് മീ സീ ദ കാർട്ടൂൺ പ്ലീസ്, എനിക്ക് കാർട്ടൂൺ കാണണം. മറ്റേ കുട്ടി എന്താ പറയുന്നത്? ഐ മസ്റ്റ് സീ ദ ക്രിക്കറ്റ് മാച്ച്, എനിക്ക് ക്രിക്കറ്റ് മാച്ച് കാണണം. ഭാര്യ എന്താ പറയുന്നത്? ഐ ഹാവ് മൈ ഫേവറേറ്റ് സീരിയൽ നൗ, ലെറ്റ് മീ സീ ഇറ്റ്. ഗ്രാൻഡ്മ എന്താ പറയുന്നത്? ഇറ്റ്സ് ടൈം ഫോർ രാമായണ, ഐ വാണ്ട് ടു സീ ഇറ്റ്. അപ്പോൾ ഈ പിക്ചറിൽ നിന്ന്
എന്താണ് മനസ്സിലാകുന്നത്? പലരും പല രീതിയിലാണ് ഇങ്ങനെ വിചാരിക്കേണ്ട, നിങ്ങൾ ഒരു ആകെ ഒരു ടി വിയുള്ള ഓരോരുത്തരുടെ കയ്യിലും ഓരോന്ന് വേണം, ഒരു ടി വിക്കും വേണ്ടി എല്ലാവരും കച്ചറ കൂടാണ്, അതല്ല. മറിച്ച് ഒരു ടി വിയിൽ നമ്മുടെ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും, കാർട്ടൂണാണെങ്കിൽ കാർട്ടൂൺ, ക്രിക്കറ്റ് മാച്ചാണെങ്കിൽ ക്രിക്കറ്റ് മാച്ച്, സീരിയലാണെങ്കിൽ സീരിയൽ, രാമായണം ആണെങ്കിൽ രാമായണം, ഇങ്ങനെ തുടങ്ങിയിട്ട് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു വീട്ടിൽ ഇരുന്ന് കൊണ്ട് നമുക്ക് കാണാൻ കഴിയും എന്നതിലേക്കുള്ളൊരു സൂചനയാണ് ഈ പിക്ചർ നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ എഴുതാം. ഓക്കെ, പിന്നെ ഇതിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ, ഇതിലൊറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആർ ദ അഡ്വൻറ്റേജസ് ഓഫ് ദ റേഡിയോ ഓവർ ദ ടെലിവിഷൻ? ഡിസ്കസ്, റൈറ്റ് ഡൗൺ യുവർ പോയിൻറ്റ്സ്. ഇതാണ് സിമ്പിൾ ക്വസ്റ്റ്യാണ്. ഇനി ഇവിടെ ഒരു ലെറ്റ്സ് ഡിസ്കസ് എന്ന് പറയുന്നൊരു ഭാഗം, അതും നമുക്ക് നോക്കാം. വാട്ട് ഡസ് ദ ഗ്രാൻഡ് മദർ ലൈക്ക് ടു വാച്ച്? ഗ്രാൻഡ് മദർ എന്താണ് കാണാൻ ഇഷ്ടപ്പെടുന്നത്? എന്താ ഇഷ്ടപ്പെടുന്നത്? ഗ്രാൻഡ് മദർ ആ കാർട്ടൂണിലുണ്ടല്ലോ അല്ലേ. വാട്ട് ഈസ് ദ ബോയ്സ് പ്രിഫറൻസ്? കുട്ടിയുടേത് എന്തായിരുന്നു? Do you all the people have the same taste in watching the TV program? Whom do you support? Why? ഈ ക്വസ്റ്റ്യൻസിന് ഒന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, ഇതാണ് റേഡിയോയെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.